ചായ കൊണ്ടുവരാൻ അടുക്കളയിൽ പോയതാണോ അതോ ആസാമിൽ പോയതാണോ? ഓ, ഇവിടെ വല്ല നേപ്പാളിൽ കൊണ്ട് കളയണം. ഈ ചായ എങ്ങനെ ഉണ്ടാക്കിയതാ? ഒട്ടും കൊള്ളില്ല. ചിലപ്പോ ചായ നിന്നെ പോലെ ആയി പോകുന്നതാ. എന്താ പറഞ്ഞേ? ഞാൻ നല്ലതല്ലെന്നോ? അയ്യോ, നീ നന്മയുടെ പ്രതീകമല്ലേ? നീ കാരണമല്ലേ രാജ്യത്ത് അച്ഛതിൻ വന്നത്. ഇതെന്താ കാണിക്കുന്നേ? ഞാൻ റിഹേഴ്സൽ ചെയ്യ രാമായണത്തിലെ ശകുനിയായിട്ട് അഭിനയിക്കാൻ വേണ്ടി. ശകുനി മഹാഭാരതത്തിലായിരുന്നു. അതുകൊണ്ടെന്താ? ശകുനിയുടെ ഗ്രാമത്തിൽ രാമലീല നടത്തില്ലായിരുന്നോ? ശകുനി കുട്ടിക്കാലത്ത് രാമലീലെ ചൂർപ്പണക്കട വേഷമാ ചെയ്തത്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യ, നോക്കിട്ട് പറ. എന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? ചായ മുഴുവനും പോയി. ഇത്രയും വിലയുള്ള സാരി മുഴുവൻ അഴുക്കാക്കി. സോറി അമ്മായി, ഞാൻ ശകുനിയായിട്ട് അഭിനയിക്കാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. നീ പിന്നെ എന്തിനാ ധൃതരാഷ്ട്രാകുന്നേ? കണ്ണു കണ്ടൂടെ നിനക്ക്? സാരമില്ല അമ്മായി, അടുത്ത നിലക്കാരന്റെ പട്ടിയായിട്ട് അഭിനയിക്കുന്നേ. സാരി, ഞാൻ വീട്ടിലല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് അലക്കി. മതി, നിന്റെ നാടകത്തിന്റെ ലിസ്റ്റ് എന്നോട് പറയണ്ട. നന്നായിട്ടൊന്ന് ഒരുങ്ങിയതായിരുന്നു. 10 മണിയാകുമ്പോ അവരിങ്ങ എത്തും. വീണ്ടും സാരി മാറ്റി ഉടുക്കണല്ലോ ഇനി. അതിനെന്താ 10 മണിക്ക്? പിന്നെയും ചേട്ടന് കല്യാണാലോചനയായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? പെണ്ണ് കാണാൻ വരല്ല, 10 മണിക്ക് പെണ്ണ് തന്നെ വരാ. പെണ്ണ് വരുന്നോ? ആ, എന്റെ വരാനിരിക്കുന്ന മരുമകൾ. ഒരു പണിയും കിട്ടി, നല്ലോണം കിട്ടി. എന്നും ഓരോ ഭൂകമ്പം ചോദിക്കുന്നു ഇതേ ചോദ്യം, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ, എന്തായി മിസ്റ്റർ കല്യാണരാമ, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ. എന്താ അമ്മ പറഞ്ഞത്? ശിവ ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ടെന്നോ? ശിവൻ സെൻട്രൽ സ്കൂളിന് പുറത്ത് അവന്റെ ഉന്തുവണ്ടിയിൽ ഉഴുന്നോടെ വിറ്റോണ്ടിരിക്കും. അയ്യോ, അല്ല, അതല്ല, ശരിക്കും പരമശിവൻ. ഭഗവാൻ ശിവൻ തന്നെ നേരിട്ട് വന്ന് എന്നോട് സംസാരിച്ചു, എന്നിട്ട് വരവും തന്നു. മകന് വേണ്ടി മരുമകൾ 10 മണിക്ക് എത്തും. സൗരവ് മാമന്റെ മകനും ഭഗവാനെ കണ്ടിരുന്നു, അറിഞ്ഞില്ലേ? SUT ഹോസ്പിറ്റലില് ഭഗവാനോട് സംസാരിക്കാറുണ്ട്. ഏയ്, വിശ്വാസമില്ലെങ്കിൽ വേണ്ട, കാർത്തികനോട് ചോദിക്കാം നമുക്ക്. നീ അവിടെ ഇല്ലായിരുന്നോ മോനെ എന്റെ കൂടെ? അളിയ, സത്യ, ശിവം വന്നിരുന്നു, പിന്നെ അമ്മയുടെ ആഗ്രഹ പ്രകാരമുള്ള മരുമകളെ തരാന്ന് വരവും തന്നിരുന്നു. ഒരു കാര്യം, ഭഗവാൻ തന്ന പ്രസാദം വല്ലോ കഴിച്ചായിരുന്നു അമ്മയും മോനും. ഇന്ന് ശിവരാത്രി അല്ലല്ലോ. അയ്യോ അളിയ, എന്തേ? അയ്യോ മോനെ, 10 മണിയായി, മരുമോള് വരുന്നുണ്ടാവും. ശിവൻ തന്നെയാണോ വന്നേ? ശിവൻ എന്താ ധരിച്ചിരുന്നത്? ശിവൻ കുർത്തയും പൈജാമയാണ് ധരിച്ചിരുന്നത്. എല്ലാ ദിവസവും കാണുന്നില്ലേ ശിവൻ എന്താ ധരിച്ചിരിക്കുന്നെന്ന്? അമ്മ, ഭഗവാൻ അവിടെ വന്നപ്പോ എന്നെ ഫോൺ ചെയ്ത് വിളിക്കാത്ത എന്താ അമ്മ? അയ്യോ അല്ല, കാർത്തിക്കിന്റെ തകരപ്പെട്ടി കേറ്റിയിരുത്തി വീട്ടിൽ കൊണ്ടുവരുന്നല്ലോ ശിവനെ. ശിവൻ ലൊക്കേഷൻ വല്ലതും പറഞ്ഞായിരുന്നോ? ചേട്ടത്തി എവിടുന്ന വരുന്നേന്ന്? പശ്ചിമത്തിൽ നിന്നാണോ, പൂർവത്തിൽ നിന്നാണോ, ഭൂമിയിൽ നിന്നാണോ, അതോ ആകാശത്ത് പൊട്ടി വിളിച്ചാണോ? വന്നു. അയ്യോ, മിസ്റ്റർ ഇന്ത്യയുടെ ലോക്കറ്റ് വല്ലതും ഇട്ടിട്ടുണ്ടോ? ചേട്ടത്തിന്റെ ചേട്ടന് മാത്രമേ കാണാൻ പറ്റൂന്നെങ്ങാനും പറഞ്ഞായിരുന്നോ? അതെ, നിങ്ങളൊക്കെ ഒന്ന് മിണ്ടാതിരിക്ക. ലാപ്ടോപ്പിൽ പെൺകുട്ടിയുടെ റിക്വസ്റ്റ് വന്നിരിക്കുന്നു. ദേ നോക്കിയമ്മേ, മനം പോലെ മാംഗല്യം സൈറ്റിൽ ഒരു പെൺകുട്ടിയുടെ റിക്വസ്റ്റ് വന്നിരിക്കുക, അതും കൃത്യം 10 മണിക്ക് തന്നെ. അയ്യോ അമ്മായി, പേരൊന്നും നോക്കിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ എന്റെ പേര് തന്നെ നോക്ക്, ബലരാമൻ. എന്നിട്ട് എന്താ കാര്യം? വല്ല വിലയുണ്ടോ എനിക്ക് ഈ വീട്ടിൽ? അല്ല, പേരിൽ മാത്രമേ ബല ഉള്ളെന്ന് പറയായിരുന്നു. അമ്മേ, സുന്ദരി തന്നെയാ. അളിയോ,
ഫോട്ടോ അമ്മായി ഒന്ന് കാണിക്ക്. 37 വയസ്സുള്ള കുമാരന് സുകുമാരിയെ കണ്ടാലും സുന്ദരിയായിട്ട് തോന്നുന്നു. സുന്ദരി മാത്രമല്ല, സുന്ദരിമാരിൽ സുന്ദരിയാ. ഭഗവാൻ പറഞ്ഞത് ശരിയാ. വേറെ കാണിക്ക്, വേറെ ഫോട്ടോ കാണിക്ക്. ചേട്ടാ, ഇവരെന്തേ കയ്യിൽ പിടിച്ചോണ്ട് നിക്കുന്നേ? മാസ്റ്റർ ഷെഫ്, മാസ്റ്റർ ഷെഫിൽ വിജയിച്ചവളാ. എന്ന് വെച്ചാ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചാമ്പ്യനാണ്. ആദ്യ രണ്ടു ഗുണങ്ങൾ നേരെ ലക്ഷ്യത്തിൽ തന്നെ തറച്ചു. പൂജ ചെയ്യുന്ന ഫോട്ടോ അപ്പൊ ദൈവവിശ്വാസിയാണ്. ഇത് നോക്കമ്മേ, കോളേജിൽ നിന്ന് ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോ നല്ല പഠിപ്പുള്ളവളാണ്. നോക്കമ്മേ, ശിവന്റെ ഒരു ലീലാവിലാസം. ഭഗവാൻ പറഞ്ഞതൊക്കെ ചെയ്തു. എന്റെ വീടിന്റെ മുറ്റത്ത് എന്റെ കൊച്ചുമക്കളുടെ കിളിക്കൊഞ്ചൽ കേൾക്കുന്നു. അല്ല, കൊച്ചുമക്കൾ എത്ര ഗുണമുള്ളത് വേണം ഇനി. എടാ മരുമോനെ, ഫോൺ അടിക്കുന്നത് കേട്ടില്ലേ? പെട്ടെന്ന് എടുത്താ, നേരെ നോക്കി പോടാ. ചേട്ടാ ചേട്ടാ, അയ്യോ നീ എന്താണ് ചെയ്യുന്നേ? എടാ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് നമുക്ക് പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന വിളിച്ച് അങ്ങോട്ട് പറയടാ മോനെ. ഇത് താങ്ക് യു. ഹലോ. ഹലോ മാഡം. ആ ശരി, ആരാ വിളിക്കുന്നേ? ഞാനാണ് മാഡം. പി കെ എ പെൺകുട്ടിയുടെ അമ്മ. മനം പോലെ മംഗലത്തിൽ ഇന്ന് ഞങ്ങളൊരു റിക്വസ്റ്റ് അയച്ചിരുന്നില്ലേ? സുന്ദരിയുടെ അമ്മയോ ഫോണില്? സുന്ദരിയുടെ അമ്മ ഞങ്ങളിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് ബന്ധം ഉറപ്പിക്കാൻ. അതെയോ? ആ അതെ, CSK ചെയ്തു വെച്ചാ മതി. CSK എന്ന് വെച്ചാ? ചെന്നൈ സൂപ്പർ കിങ്. അയ്യോ, CSK എന്ന് വെച്ചാൽ ചായ, സമൂസ, പിന്നെ കൊഴുക്കട്ടയും തയ്യാറാക്കി വെക്കണമെന്ന്. എന്തോ ചെമ്മ, ഈ കുട്ടിയുടെ അമ്മയുടെ ഫോൺ ആയിരുന്നു വന്നത്. അവര് ഉറപ്പിക്കാൻ വരുന്നു. അമ്മ അവര് വരികയല്ല, ഭഗവാൻ പറഞ്ഞു വിടുകയാണ്. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. കുടിക്കുന്നേ? അമ്മേ, പലഹാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ബന്ധം ഉറപ്പിക്കാൻ നോക്ക്. അതിന് ഞങ്ങള് സമൂസയും കൊഴുക്കട്ടയും കഴിക്കാൻ വന്നതാണോ? ചേർന്നിരിക്കൂ, സംസാരിക്കൂ. അതെ മാഡം, ഇവിടെ നിങ്ങൾ പറഞ്ഞ മതി മതി, നിങ്ങൾ മിണ്ടായിരുന്നാ മതി. സഹോദരി, ഞങ്ങളെ MBBS ആണ്. അത് ശരി. അപ്പൊ രണ്ടുപേരും ഡോക്ടറാണല്ലേ? ഡോക്ടറല്ല, MBBS എന്ന് പറഞ്ഞാലേ മോഡേണുമാണ്, പിന്നെ മോർ സംസ്കാരം ഉള്ളവരുമാണ്. എന്തൊക്കെയായാലും ഞങ്ങൾക്ക് നിങ്ങളുടെ കാർത്തികിനെ വളരെ ഇഷ്ടമായി. ഞങ്ങള് ഇന്റർനെറ്റിൽ അവന്റെ ഫോട്ടോ കണ്ടിരുന്നു. പക്ഷേ ഫോട്ടോയിൽ കുറച്ചുകൂടി ചെറുപ്പമായിരുന്നു അല്ലേ? അയ്യോ, ഫോട്ടോയില് നമ്മുടെ ഈ കുസുമം പോലെ നയൻതാരയെ പോലെ തോന്നിക്കും അല്ലേ? നിങ്ങൾക്കറിയാമോ സഹോദരി, ഇന്നലെ ഞങ്ങൾ സ്വപ്നത്തിൽ ശിവനെ കണ്ടിരുന്നു. ആ, ശിവഭഗവാൻ തന്നെ. അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. പിന്നെ ശിവഭഗവാൻ പറയുകയാണ്. മതി മതി, നിങ്ങൾ മിണ്ടായിരിക്കും. ഇതെന്റെ മാത്രമല്ല, ഞങ്ങള് 3 പേരുടെ സ്വപ്നത്തിൽ വന്നിരുന്നു. എന്നിട്ട് പറയാ, സുന്ദരിക്ക് വേണ്ടി കാർത്തികിനേക്കാൾ നല്ലൊരു പയ്യനെ ഇനി കിട്ടില്ല എന്ന്. സുന്ദരി ഇനി ലോകത്ത് ആർക്കെങ്കിലും സന്തോഷം മതിയാക്കാൻ പറ്റുമെങ്കിൽ അത് കാർത്തികിന് മാത്രമാണ്. സോ ഞങ്ങള് ശിവഭഗവാന്റെ ആശീർവാദത്തോടെ വന്ന് പോകുമ്പോ അത് കാർത്തികിന്റെ കൈപിടിച്ചുകൊണ്ടായിരിക്കും. ഹാ.
സഹോദരി, ഒന്നും തോന്നരുത്. ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾക്ക് ഞങ്ങളുടെ മകളിൽ BMW കാണാൻ സാധിക്കും. BMW? ആ, ബെസ്റ്റ് സിസ്റ്റർ, ബെസ്റ്റ് മദർ ആൻഡ് ബെസ്റ്റ് വൈഫ്. കാർത്തിക്കിന്റെ ഒരു ഭാഗ്യം നോക്കണേ, നമ്മുടെ നാട്ടിൽ ഒരേ ഒരുത്തനെ ഉണ്ടാവുള്ളൂ തകരപ്പെട്ടിയുടെ പുറത്ത് BMW വെച്ചോണ്ട് പോകുന്നത്. അമ്മേ, ആരതി. കൊള്ളാം മോളെ, കൊള്ളാം. 10 ദിവസമായിട്ടില്ല നീ വന്നിട്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതുപോലെ. നീ വന്നത് മുതല് ഞങ്ങളൊക്കെ ഇവിടുത്തെ അതിഥികളാണെന്ന് തോന്നിപ്പോവാ. നിന്റെ മുഖത്ത് കാണുന്ന നിഷ്കളങ്കമായ പുഞ്ചിരി, ആരതി ഒഴിയുന്നത് കണ്ട എന്താ തോന്നുന്നോ? ഭഗവാൻ നേരിട്ട് വന്നിറങ്ങി നിൽക്കുന്നത് പോലെ. പിന്നെ ഭക്ഷണം, നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഈശ്വരനെ പോലും കാണാൻ സാധിക്കുന്നുണ്ട്. നീ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടാണോ മോളെ വന്നിരിക്കുന്നത്? അതെ. ഓ എന്റെ സരളയ, നീ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് സമയമാകുമ്പോ ഇങ്ങ് എത്തിക്കോളുമല്ലോ. ഇനിയെങ്കിലും നിനക്ക് നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചൂടെ? നിന്റെ കുറ്റം പറച്ചിൽ നിർത്ത്. ഇതെല്ലാം നിന്റെ തെറ്റാണ് കുന്തി. ഇവിടെ ഇത്രയും നല്ല മരുമോള് വന്നതല്ലേ. പിന്നെ വന്നപ്പ കേട്ടു നിന്റെ മരുമോള് നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുമെന്ന്. 15 സാരി എന്ന് പറയുമ്പോ മൊത്തം, അയ്യോ അമ്മേ, കാൽക്കുലേറ്റർ. അല്ല, നീ ഇവിടെ നിക്കായിരുന്നു. എന്നാ ശരി, നീ തന്നെ ഇത് സോൾവ് ചെയ്യ. 15 സാരി 2,300 വെച്ച് 23% ഡിസ്കൗണ്ട് കഴിഞ്ഞ് 27,600. അല്ലമ്മേ, അത് പിന്നെ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ. നിന്റെ കാൽക്കുലേറ്റർ ദിവസം മുഴുവൻ നിന്റെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയാ ഉണ്ടാക്കിയിരിക്കുന്നത്? ഉപ്പുമാവ്, ആലു പൊറോട്ട, ഊത്തപ്പം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എനിക്ക് പോലും നിന്നോട് അസൂയ തോന്നുക. എല്ലാത്തിലും നീ നമ്പർ 1 അല്ലേ. അതെ, എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു ടാറ്റു ഡിസൈൻ ചെയ്യണം എന്റെ കയ്യില്. ദേ, ഇങ്ങനെ ആയ കൊള്ളാവോ? ഞാനും നിന്റെ പേരിൽ ഒരു ടാറ്റു വരയ്ക്കും, സുന്ദരിയെന്ന്. ഞാൻ ആന്റിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരാം. നോക്ക് സരളെ, എന്റെ 1,500 കോടി ബ്ലോക്ക് ബസ്റ്റർ മകന്റെ ബ്ലോക്ക് ബസ്റ്റർ ഭാര്യ. കഴിക്ക് സരളെ, കഴിക്ക്. ആദ്യം കല്യാണം നടക്കട്ടെ കുന്തി. മിസ്സിസ് ഉറങ്ങിപ്പോയല്ലോ. അതെ വൈഫി, നിനക്ക് ഒരു രാത്രി കൂടി എന്റെ കൂടെ വിധിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അയ്യോ, മൈ ഡിയർ മിസ്സിസ് എവിടെ പോയി?
വൈഫി പുതിയ ഭാര്യ ഒന്നുകൊണ്ട് നീ എന്റെ കഴുത്തിനിട്ട് പണിതെന്നാണോ? ഇത്രയും അസൂയോ? ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കാർത്തിക് കളിയ. എന്താളിയാ? അയ്യോ എന്റെ കാര്യം വിട്, നീ പറ. അല്ലളിയ, 37 വർഷം ഇരുട്ട് കഴിഞ്ഞിട്ട് ഇന്നാണ് പ്രകാശമുള്ളൊരു സുപ്രഭാതം കാണുന്നത്. അളിയ ഒത്തിരി അങ്ങ് കളിയാക്കല്ലേ, അത് ചായ കുടിക്ക്. ചേട്ടാ ചായ ഇന്ന് നാത്തൂനെ ഉണ്ടാക്കുന്നേ, അടുക്കളയിൽ പോയിട്ടുണ്ട്. പിന്നെ അമ്മ നോക്ക്, സന്തോഷത്തിൽ മതിമറന്ന് വായ അടഞ്ഞു പോയി. അയ്യോ മോൻ, എന്താ സന്തോഷത്തിന് വല്ല കുറവുണ്ടോ? മുഖത്തെ തിളക്കോ നോക്കി, സൂര്യനെ പോലെ ഇങ്ങനെ തിളങ്ങി നിക്കല്ലേ ഇവിടെ മുഴുവൻ. നന്നായി വരും മോളെ, എന്റെ മരുമകൾ സർവഗുണ സമ്പന്നയാണ്. നന്നായി മോളെ, നന്നായി. ചായ കുടിക്കുന്നേ. മോളെ, ഇതിനു മുൻപ് നീ ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ല. പിന്നെ നിനക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? അങ്ങനെ ചോദിച്ചാ അറിയില്ല. എന്ത് പറ്റി അമ്മേ, ചായ നന്നായിട്ടല്ലേ ഉണ്ടാക്കിയത്? ഇത് ഇതെങ്ങനെ ഉണ്ടാക്കിയത്? എന്താ ചായ? അമ്മേ ഞാൻ ചായ ഉണ്ടാക്കിയതല്ലേ. പക്ഷെ മോളെ ഇത് കുറച്ച് ചവർക്കുന്നുണ്ട്. എന്തൊക്കെയാ ഇതിലിട്ടത്? മസാല. അത് പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ, ഇവിടെ എല്ലാവർക്കും മസാല ചായ ഇഷ്ടാന്ന്. മസാല ചായ ഇവിടെ തീർന്നതല്ലേ? അമ്മ എന്തായി പറയുന്നത്? നമ്മുടെ അടുക്കളയില് മസാലയുടെ കുറേ പാക്കറ്റുകൾ ഇരിപ്പുണ്ടല്ലോ. കറി മസാല, ഇറച്ചി മസാല, സാമ്പാർ മസാല, ബിരിയാണി മസാല. എന്റെ അമ്മേ, ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ ഇടും? ഞാൻ അത്രയ്ക്ക് മണ്ടിയാണോ? ചൂട് ചായയിൽ ഗരം മസാല ഇടേണ്ടെന്ന് എനിക്കറിയാം. മോളെ ഇതിനു മുൻപ് നീ ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ല. പിന്നെ നിനക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? അങ്ങനെ ചോദിച്ചാ അറിയില്ല. എന്ന് വെച്ചാ നിനക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലെന്നാ? എനിക്ക് അറിയേയില്ല. പിന്നെ ഇത്രയും വലിയ ഷോ എന്തിനായിരുന്നു മോളെ? അമ്മായിക്ക് ഷോക്കായി പോയില്ലേ മോളെ? ആ ഇന്റർനെറ്റിലെ ഫോട്ടോ, മാസ്റ്റർ ഷെഫിൽ വിജയിച്ച ഫോട്ടോ എവിടുന്ന് കിട്ടിയതാ നിനക്ക്? എവിടെന്നെങ്കിലും വാങ്ങിയതാണോ? വാങ്ങിച്ചത് അല്ല അമ്മേ, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തതാ. അയ്യോ നിങ്ങൾ ഈ ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ ആപ്പില് ആദ്യം ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് എന്ത് വേണേലാകാലോ. നോക്കൂ അമ്മേ, എനിക്ക് ജൂഡോ അറിയുന്നത് പോലെ ഇല്ലേ? പിന്നെ ഇത് പൂജ ചെയ്യുന്നത്. പിന്നെ ഇത് എന്റെ പ്രിയ
പ്രിയപ്പെട്ടത്. ഡിഗ്രി എടുത്ത ഫോട്ടോ. എഴുതാനും വായിക്കാനും അറിയില്ലേ മോളെ? നീ കോളേജ് പോയിട്ടില്ലേ? ഇല്ല. നീ സ്കൂളിലെങ്ങും പോയിട്ടില്ലേ? ഇല്ലല്ലേ. മോൾ എത്ര വരെ പഠിച്ചു? 10 വരെ. 10 പാസ്സായോ? പാസ് ആയില്ല. അമ്മേ, ഞാൻ 10 തോറ്റുപോയി. പിന്നെ എനിക്ക് തോന്നി ഒരു വർഷം കൂടി 10 തന്നെ ഇരിക്കുന്നത് എന്തിനാന്ന്. അതുകൊണ്ട് ഞാൻ 11 ക്ലാസ്സിൽ പോയിരുന്നു. പക്ഷേ സ്കൂളുകാർ എന്നെ തിരിച്ചു പറഞ്ഞയച്ചു. എന്നിട്ട് പറയാ ഇതെനിക്ക് പറ്റിയ പണി അല്ലാന്ന്. മോളെ, നീ എന്താ ഈ ചെയ്തത്? പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ അറിയാം? ആഹാരം കഴിക്കും, ഉറങ്ങും, പിന്നതേ അമ്മേ സെൽഫി എടുക്കും. സ്മൈൽ. അമ്മേ, എനിക്ക് ഫേസ്ബുക്കിൽ സ്റ്റേറ്റസ് അപ്ലോഡ് ചെയ്യാനും അറിയാം. അറിയോ, ഇന്ന് ഞാൻ പുതിയ സ്റ്റേറ്റസ് ഇടും. ഇത് നോക്കിക്കേ, മൈ ഫസ്റ്റ് ലെഗ് ഇൻ കിച്ചൻ. ഫസ്റ്റ് ലെഗ് അല്ല, സ്റ്റെപ്പ് ആണ്. ഓ, ശരിയാ പറഞ്ഞത്. അമ്മായി, ശിവഭഗവാൻ വന്ന് ആകാശത്തിൽ ഏപ്രിൽ ഫൂൾ ആക്കിയിട്ട് പോയി. പൊന്നു ചേട്ടാ, അമ്മേ ഇരുന്ന് ഉറക്കമായി. അയ്യോ, വിഷമിക്കാതെ അമ്മേ, നോക്ക്, എന്ത് തന്നെയായാലും മനഃശുദ്ധി ഉള്ളവള്, ഒന്നും മറച്ചു വെക്കാതെ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലേ? പിന്നെ അവള് കാണാന് സുന്ദരിയല്ലേ. പിന്നെ അമ്മ മനസ്സ് വെച്ചാ കുറച്ച് ദിവസം കൊണ്ട് അവളെല്ലാം പഠിച്ചോളൂ. എന്റെ അമ്മ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാതെ, ശിവഭഗവാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയായില്ല എങ്കിലും മരുമകളെ കിട്ടിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അമ്മ ഇത് എവിടെ പോവാ? വേറെ എവിടെ പോകാനാ? ഇപ്പൊ തന്നെ ശിവന്റെ ക്ഷേത്രത്തിലേക്ക് പോവാ, എന്നിട്ട് ചോദിക്കണം എന്തിനാണ് ഇത്രയും വലിയ ചോദ്യം നമ്മളോട് ചെയ്തതെന്ന്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ നിക്കമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അമ്മ ഈ രാത്രിയിൽ ഇത് എവിടെ പോവാ? അമ്മ അമ്മേ നോക്കിയേ, നമ്മുടെ കോട്ടയത്തെ അമ്മാവിന് ട്രെയിൻ കിട്ടിയില്ലാന്ന് തോന്നുന്നു. ഇവിടെ വന്നിരുന്ന് ഊഞ്ഞാലാടുന്ന കണ്ടില്ലേ? പ്രഭു, എന്തുപറ്റി കുന്തി ദേവി, സന്തോഷവതി അല്ലല്ലോ താങ്കൾക്ക് കിട്ടിയില്ലേ സുന്ദരിയായ ഒരു മരുമകളെ? ബാക്കി ഗുണങ്ങളൊക്കെ പ്രഭു, 5 ഗുണങ്ങളല്ലേ ഞാൻ താങ്കളോട് ചോദിച്ചുള്ളൂ, ബാക്കി 4 ഗുണങ്ങൾ മറന്നുപോയോ? അമ്മ പറഞ്ഞത് ശരിയാണ് പ്രഭു. അവൾ ഉണ്ടാക്കിയ ചായ എന്റെ തകരപ്പെട്ടിയിൽ ഒഴിക്കുകയാണെങ്കിൽ അത് പെട്രോളിന് പകരമോ? പിന്നെ പഠിത്തത്തിന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട, 0 ആണവൾ, 0. പിന്നെ ബാക്കി ഗുണങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് അമ്മ തല കറങ്ങി വീണു. കുന്തി ദേവി, വിഷമിക്കാതിരിക്കൂ, താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം സംഭവിക്കുന്നതാണ്. അല്പം സാവകാശം കാട്ടൂ. കണ്ടില്ലേ, ഒന്നും തെളിച്ചു പറയാതെ പോയി കളഞ്ഞു. കുന്തി ദേവി, വരുന്ന 5 ദിവസങ്ങളിൽ താങ്കളുടെ ഓരോ ആഗ്രഹവും ഓരോന്നായി പൂർത്തീകരിക്കുന്നതാണ്. എല്ലാം എന്തിനാണ് പ്രഭു, എനിക്ക് ഒരേ ആഗ്രഹമല്ലേ ഉള്ളൂ. താങ്കളുടെ ഒരാഗ്രഹം അനേകം ആഗ്രഹങ്ങളെക്കാൾ വലുതാണ്, അതുകൊണ്ട് അതിന്റെ പരിഹാരവും കൂടി വലുതാക്കേണ്ടി വന്നു. ബാക്കിയുള്ള ഗുണങ്ങൾ ഓരോന്നായി വീട്ടിലേക്ക് വന്നുകൊള്ളു. പ്രഭു, ഈ മന്ദബുദ്ധിയെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അവൾക്ക് കൈ ശരിക്കും പതിപ്പിക്കാൻ പോലും അറിയില്ല. ഞാൻ അവളുടെ കാര്യമല്ല പറഞ്ഞത്, നാളെ താങ്കളുടെ മകന്റെ ജീവിതത്തിലേക്ക് ഒരു ഭാര്യ കൂടി വന്നു ചേരുന്നതായിരിക്കും. ബാക്കിയുള്ള ഗുണങ്ങളൊക്കെ അവൾക്ക് കൊടുക്കുകയാണോ? ഇല്ല,
അപ്പൊ പിന്നെ ബാക്കി ഗുണങ്ങൾ തരികയില്ലെന്നാണോ? കുന്തിദേവി, താങ്കൾ അഞ്ചു ഗുണങ്ങളാണ് ആഗ്രഹിച്ചത്, താങ്കൾക്ക് അഞ്ചും കിട്ടുന്നതാണ്. പക്ഷേ അഞ്ച് വേറെ വേറെ മരുമക്കളിൽ നിന്നാകും. അടുത്ത 4 ദിവസങ്ങളിൽ കാർത്തിക്കിന്റെ വിവാഹം ഓരോ കന്യകമാരുമായി നടക്കും. പിന്നെ ഓരോ ദിവസവും വീട്ടിൽ പുതിയ മരുമക്കൾ വരും. പിന്നെ താങ്കളുടെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ഓരോ ഗുണം വീതം കിട്ടുന്നതായിരിക്കും. പ്രഭു, ഞാൻ കാർത്തിക്കിന് വേണ്ടി അപേക്ഷിച്ചത് ഒരു ഭാര്യയ്ക്ക് 5 ഗുണങ്ങളല്ലേ, എന്നിട്ട് 5 ഭാര്യമാരെ തന്നിരിക്കുന്നു. കാരണം ഒരു വ്യക്തിയിൽ ഇത്രയും ഗുണങ്ങൾ ഒന്നിച്ചു വരിക എന്നത് അസംഭവ്യമാണ് കുന്തിദേവി. ദേവീദേവന്മാർ വേറെ വേറെ ഗുണങ്ങൾ കൊണ്ട് കീർത്തി കേട്ടവരാണ്. അതായത് ലക്ഷ്മി സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദേവിയാണ്. സരസ്വതി ദേവി അറിവിൻ്റെയും കഴിവിൻ്റെയും ദേവിയാണ്. താങ്കൾക്കൊരു നല്ല മരുമകളേക്കാൾ അവരുടെ ഗുണങ്ങളിലായിരുന്നു താല്പര്യം കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നത്, അത്യാഗ്രഹം ആപത്താണെന്ന്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി പ്രഭു, ഞങ്ങൾക്ക് മാപ്പ് തരൂ, ഞങ്ങൾക്ക് മാപ്പ് തരൂ. കുന്തി ദേവി, ഒരിക്കൽ ഞാൻ വരം നൽകിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ 5 ഗുണങ്ങളുള്ള 5 മരുമക്കൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കും. അയ്യോ, എന്റെ ഒരു കാർത്തിക്കിന് 5 ഭാര്യമാരോ? ഇലക്ഷൻ ജയിക്കാൻ പോയതാണ്, എന്നിട്ട് വന്നിരിക്കുന്ന 2 മരുമക്കളെ കൊണ്ട് ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ. ഞങ്ങൾ സന്ധ്യാകാലത്തിലെ പഞ്ചമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ സന്ധ്യാസമയത്തെ പ്രാരംഭ പ്രാർത്ഥന തുടങ്ങാറായി. ക്ഷേത്രം എവിടെയാണ്? ചേച്ചിക്ക് വൈകിട്ടത്തെ പ്രഥമ പൂജ ചെയ്യേണ്ടത്. വൈകിട്ടത്തെ പ്രഥമ പൂജ? ദിവസവും 6 പ്രാവശ്യം. ഇനി നിന്റെ കാര്യം പറമോളെ, പ്രത്യേക ദിവസം 12 തവണ പാലും പഞ്ചസാരയും നെയ്യും ചേർത്ത് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചായ ഉണ്ടാക്കും, ദിവസവും 12 തവണ ചായ ഉണ്ടാക്കും. ചേച്ചി, അമ്മയോട് ചോദിക്കുന്നേ, ഞാനിവിടെ എല്ലാവർക്കും വേണ്ടി ചായ ഉണ്ടാക്കട്ടെ എന്ന്. എനിക്ക് അടുക്കളക്കാരൻ കൊത്തിയാവുന്നു.